അതോടൊപ്പം തന്നെ ഈ ഇൻ്റർവ്യൂവിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സി വി രാമൻ്റെ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. അതുകൊണ്ട് തീരെ ആ ഒരു പദവിയിലേക്ക് ഉയരാൻ, അത്തരത്തിൽ ഉയരുവാൻ സാധിച്ചിട്ടുണ്ട് ഡോക്ടർ ശാന്തയ്ക്ക്. എങ്ങനെയാണ് ഈ വഴിയിലൂടെ അവർ കടന്നു വന്നത്? മാഗ്സസേ പുരസ്കാർ എങ്ങനെയാണ് അവരെ ജീവിതത്തിൽ സ്വാധീനിച്ചത്? അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കാൻ പല സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ഔർ ഇസ്കേ സാത്ത് സാത്ത് ഇസ് സാക്ഷാത്കാർ സേ ഡോക്ടർ ശാന്തക്ക് സ്വഭാവ കി വിശേഷത ക്യാ ക്യാ ഹൈ സമജ് ലേനാ ഹൈ ഹമേ. സേവാ കാര്യമേം വേ തത്പർ ഹൈ. സർക്കാർ ഉദ്യോഗം പോലും ഉപേക്ഷിച്ചിട്ട് സേവാ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മഹിള. അപ്പോൾ ഇത്തരത്തിൽ ജീവിതത്തിൽ മഹത്വപൂർണമായ സ്ഥാനത്തുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരം നമുക്കുണ്ടാകണമെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നമ്മളെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ എത്തരത്തിലാണ് തയ്യാറാക്കുന്നത്? അത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ആ സന്ദർഭങ്ങൾ നമ്മൾ ചോദ്യം തയ്യാറാക്കി ശീലിക്കണം. അതോടൊപ്പം തന്നെ പാഠഭാഗത്ത് നിന്ന് മറ്റ് വ്യവഹാര രൂപങ്ങളും ഭാഷാ വ്യവഹാര രൂപങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്തരം മാതൃകയായിട്ട് ഒരു ചോദ്യം ഇവിടെ പറയുകയാണെങ്കിൽ, ഡോക്ടർ ശാന്താക്കോ പബ്ലിക് സർവീസ് കമ്മീഷൻ കി പരീക്ഷയ്ക്ക് ദ്വാര ഏക അസ്പത്താൽ മേ നിയുക്തി മിലി. നമ്മളെ ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഒരു സംഗതിയാണ്. ലേക്കിൻ വേ ഉസേ ഛോഡ്കർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ ജാനാ ചാത്തി ഹാ ഈ സംബന്ധ മേ ഉനോനി അപ്പനി മാതാജിക്ക് നാമിയൊക്കെ പത്രം ലിഖാ ഓ പത്ര അപ്പനി കൽപ്പനാസ് ലിഖെ എഴുതാവല്ലോ. എം ഡി കർ ചുക്കി തി ഇസ്കേ ബാദ് ഹി ഉന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ കെ ദ്വാര നൗക്കരി മിലി. ലേക്കിൻ ഓ പബ്ലിക് സർവീസ് കമ്മീഷൻ കെ ദ്വാര മിലി ഓ നൗക്കരി കോ ഉന്നോനെ ഛോഡ് ദി ഹൈ ഔർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ കാം കർണ ചാത്തി ഹെ ഇസ്കേ സംബന്ധ മേ അപ്പനി മാതാക്കെ നാം ഏക പത്രം ലിഖ്തി ഹെ വേ ഓ പത്രം അപ്പനി കൽപ്പനാസേ ലിഖെ. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇത്തരം ഭാഷാ വ്യവഹാര രൂപങ്ങളും ഓരോ പാഠഭാഗത്തിൽ നിന്നും ഉണ്ടാകും. സംഭവം നമ്മൾ അറിഞ്ഞിരിക്കുക, എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് കത്തിൽ സൂചിപ്പിക്കാം അമ്മയോട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് കത്തെഴുതുന്നത്, ആരാണ് കത്തെഴുതേണ്ടത്. ഇസ് പത്രിക വിഷയിക്കാഹേ, അത് ചോദ്യം നിങ്ങളനുസരിച്ച് മാറും. നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് വിഷയം മാറും. ഇവിടെ എക് ബേട്ടി ഡോക്ടർ ശാന്ത അപ്പനി മാതാക്കനം പത്ര ലിഖ്തി ഹെ. പത്രിക വിഷയ ഹെ ഉന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ കെ ദ്വാര നൗക്കരി മിലി ഹെ ലേക്കിൻ വേ ഉസെ ഛോഡ്നാ ചാത്തി ഹെ അവർ കഹാ കാം കർണ ചാത്തി ഹെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ. മുത്തുലക്ഷ്മിനെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കി സ്ഥാപന കീത് ഡോക്ടർ മുത്തുലക്ഷ്മിനെ ഉൻകെ ബേട്ടാ ഹെ ഉൻകെ സാത്ത് ഡോക്ടർ ഉൻകെ സാത്ത് ഉന്നോനെ പെഹലേ ഹി കാം കിയാ ഥാ ഉൻകെ സാത്ത് അവ ഭി ഇസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ വേ കാം കർണ ചാത്തി ഹെ ആദ്യ ബാത്തോങ്കി സൂചന കർത്തേ ഹി ഏക പത്രം ലിഖ്നാ ഹെ. അതുപോലെ സെഹത്ത് കി രാഹുപ്പർ എന്ന ഈ യൂണിറ്റിലെ മറ്റൊരു പാഠഭാഗം മനുഷ്യത. രാഷ്ട്രകവി മൈഥിലി സെൻ ഗുപ്തയ്ക്ക് പ്രസിദ്ധ കവിത മനുഷ്യത. വാസ്തവമേ മനുഷ്യ കിസേ കേത്തേ ഹെ കവി ഇസ് കവിതയ്ക്ക് ദ്വാര വ്യക്ത കർത്തേ ഹെ.
ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത് അത് വ്യക്തമായി ഉൾക്കൊള്ളുന്നു. ഈ യൂണിറ്റിലെ മനുഷ്യത എന്ന പാഠഭാഗത്ത് നമ്മൾ വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യക്കേ ലിയേ മരേ, അതാണ് കവി ഈ കവിതയിലൂടെ പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവമേ മനുഷ്യ വഹി ഹേ ജോ മനുഷ്യക്കേ ലിയേ മർത്ത. സുമൃത്യു വഹി മാനവ കഭൂഷൺ ഹൈ, ശ്രേഷ്ഠ മൃത്യു മനുഷ്യന് വേണ്ടി മരിക്കുക, എന്താണ് മനുഷ്യത? മനുഷ്യത കാ പരിചായ തത്വ ക്യാ ഹൈ, ആദിക്ക് സൂചന ഇസ് കവിതാക്കെ ദ്വാര ഹമേ മിൽത്തെ, ആദിക്ക് സൂചന ഈ മിൽത്തി ഹെ ഇസ് കവിതാക്കെ ദ്വാര. നേരത്തെ സൂചിപ്പിച്ച പോലെ കവിത നന്നായി വായിക്കുകയും കവിതയുടെ ആശയം ഉൾക്കൊള്ളുകയും ആ ആസ്വാദനക്കുറിപ്പ് നമ്മൾ എഴുതുകയും ആ കവിതയിൽ നിന്ന് മറ്റു ഭാഷാ വ്യവഹാര രൂപങ്ങൾ എഴുതി ശീലിക്കുകയും അങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യന് ആവശ്യമായ ആരാണ് മനുഷ്യൻ, എന്താണ് മനുഷ്യത്വത്തിൻ്റെ പ്രതീകങ്ങൾ എന്ന് കവി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ